ഇലന്തൂരിലാണ് കേരളത്തെ നടുക്കി ഇരട്ട നരബലി നടന്നത്. പോലീസ് നടത്തിയ മിസ്സിംഗ് കേസ് അന്വേഷണത്തിനിടെ പുറത്തുവന്നത് മുമ്പെങ്ങും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത വാർത്തയായിരുന്നു. തിരുവല്ല സ്വദേശിയായ വൈദ്യൻ ഭഗവൽ സിംഗ്, ഭാര്യ ലീല, പെരുമ്പാവൂർ സ്വദേശിയായ മുഹമ്മദ് ഷാഫി എന്നിവരാണ് നരബലിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും സന്തോഷത്തിനും വേണ്ടിയായിരുന്നു നരബലി. നരബലിക്കായി ഇവർക്ക് ഉപദേശം നൽകുകയും സ്ത്രീകളെ എത്തിച്ചു നൽകുകയും ചെയ്ത കടവന്ത്ര സ്വദേശി മുഹമ്മദ് ഷാഫി എന്ന റഷീദും പിടിയിലായി. നരബലി ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കിയതിന്റെയും ബുദ്ധികേന്ദ്രം വ്യാജസിദ്ധനായ റഷീദാണ്. ലോട്ടറി വിൽപ്പനക്കാരായ പത്മ, റോസ്ലി എന്നിവരെയാണ് ഭഗവൽ സിംഗിന്റെ വീട്ടിൽ വെച്ച് ഇവർ മൂവരും ചേർന്ന് പൈശാചികമായി കൊലപ്പെടുത്തിയത്. പ്രതികൾ 3 പേരും പോലീസിനോട് കുറ്റം സമ്മതിച്ചു. ജൂണിലും സെപ്റ്റംബറിലുമായി ഭഗവൽ സിംഗിന്റെ വീട്ടിൽ ആഭിചാരക്രിയ നടത്തി സ്ത്രീകളെ ശരീരത്തിൽ കത്തി കുത്തിയിറക്കി കൊന്നുവെന്നും മൃതദേഹം കഷ്ണങ്ങളാക്കി കുഴിച്ചിട്ടുവെന്നുമാണ് കുറ്റസമ്മതം. റോസ്ലിയെ കാണാനില്ലെന്ന് കാട്ടി മകളും പത്മയെ കാണാനില്ലെന്ന് സഹോദരിയും നൽകിയ പരാതികളിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നടക്കുന്ന നരബലിയുടെ രഹസ്യം ചുരുളഴിഞ്ഞത്. ഇപ്പോഴിതാ കേരളം ചർച്ച ചെയ്യുന്ന നരബലി എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരുക്കിയ ഫോട്ടോഷൂട്ടാണ് ശ്രദ്ധ നേടുന്നത്. ട്രാൻസ്ജെൻഡറും മോഡലുമായ നടി കാജൽ സി എസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നടത്തിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പകർത്തിയത് ജിയോ മരോട്ടിക്കലാണ്. വാർത്തകളിലൂടെ അറിഞ്ഞ നരബലി കഥ കണ്ണിന് മുന്നിൽ കാണുന്നത് പോലെ ഫോട്ടോകളിലൂടെ ദൃശ്യവൽക്കരിക്കുകയാണ് ജിയോ. അന്ധമായ അന്ധവിശ്വാസത്തിന്റെ നരബലി എന്ന തലക്കെട്ടോടെയാണ് ചിത്രങ്ങൾ പങ്കുവെക്കുന്നത്. മനീഷ് മനുവാണ് ആർട്ട് ചെയ്തിരിക്കുന്നത്. പൊതുവെ കാണുന്ന ഫോട്ടോഷൂട്ടിൽ നിന്നും ഏറെ വ്യത്യസ്തമാണിത്. ലൈലയും കൊല ചെയ്യപ്പെട്ട സ്ത്രീകളെയും ഷാഫി ലൈംഗികമായി ഉപയോഗിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. പൂജയുടെ പേരിൽ 2 സ്ത്രീകളെയും കൊന്നത് 3 പേരും ചേർന്നാണത്രേ. കൊല്ലുന്നതിനു മുൻപ് 2 പേരെയും ക്രൂരമായി മുറിവേൽപ്പിച്ചിരുന്നു. ജനനേന്ദ്രിയത്തിൽ നിന്ന് രക്തം ശേഖരിച്ച ശേഷം കഷ്ണങ്ങളായി വെട്ടി നുറുക്കുകയായിരുന്നുവെന്നാണ് മൊഴി. ലൈലയാണ് ആദ്യം കഴുത്തിൽ കത്തിവെച്ചത്. അത് ഫോട്ടോഷൂട്ടിൽ വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. അതിനുശേഷം 3 പേരും ചേർന്ന് വെട്ടി നുറുക്കുകയായിരുന്നു. മനുഷ്യമാംസം കറിവെച്ച് കഴിച്ചു എന്നും പറയപ്പെടുന്നു. ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്. അതേസമയം മൃതദേഹം പാചകം ചെയ്ത് കഴിച്ചുവെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. 1-ാം പ്രതിയായ മുഹമ്മദ് ഷാഫിയും ഭഗവൽ സിംഗുമാണ് മൃതദേഹം ഭക്ഷിച്ചത്. ലൈല ഇത് ഭക്ഷിച്ചില്ലെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഇലന്തൂരിലെ വീട്ടിൽ നിന്നും മാംസം പാചകം ചെയ്ത കുക്കർ പോലീസ് കണ്ടെടുത്തിരുന്നു. ഫ്രിഡ്ജിൽ നിന്നും രക്തക്കറ കണ്ടെത്തിയതോടെയാണ് മൃതദേഹം മുറിച്ച് സൂക്ഷിച്ചിരിക്കാമെന്ന് നിഗമനത്തിലെത്തിയത്. ഏകദേശം 10 കിലോയോളം മാംസമാണ് പ്രതികൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചത്. ശാസ്ത്രീയമായുള്ള രീതിയിലാണ് മൃതദേഹം മുറിച്ചെടുത്തിരുന്നത്. മനുഷ്യ ശരീരത്തിൽ എളുപ്പം വേർപെടുത്താവുന്ന സന്ധികൾ മനസ്സിലാക്കിയാണ് മൃതദേഹം മുറിച്ചിരിക്കുന്നതെന്നും പോലീസ് കണ്ടെത്തി. ശരീരഘടന കൃത്യമായി അറിയുന്ന ആൾക്ക് മാത്രമേ ഇത്ര കൃത്യമായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് മറ്റാരുടെയെങ്കിലും ഇടപെടൽ ഉണ്ടായോ എന്ന സംശയം ഉയർത്തിയിട്ടുണ്ട്. അതേസമയം പോലീസ് ഇത് സംബന്ധിച്ച് സംശയം ഉന്നയിച്ചപ്പോൾ താൻ മുൻപ് മോർച്ചറിയിൽ ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് മുഹമ്മദ് ഷാഫി മൊഴി നൽകിയത്. സമ്പത്തിനും ഐശ്വര്യത്തിനും വേണ്ടി മൃതദേഹം കഴിക്കാൻ ഷാഫി പ്രതികളോട് ആവശ്യപ്പെടുകയായിരുന്നുവത്രേ. കൊല്ലപ്പെട്ടവരുടെ ആന്തരിക അവയവങ്ങളാണ് പ്രതികൾ ഭക്ഷിച്ചതെന്നാണ് സംശയിക്കുന്നത്. മാറിട ഭക്ഷിച്ചതായും മൊഴിയിലുണ്ട്. തലച്ചോർ ഭക്ഷിക്കാനുള്ള താല്പര്യം ഷാഫി പ്രകടിപ്പിച്ചതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe here for more videos. Subscribe now. Thank you.